താങ്ക് യു ഡാഡി, ഇനി നിനക്ക് പോവാം. ഇതല്ലേ നിങ്ങൾ എല്ലാവരും പേപ്പറിൽ കണ്ടത്? നീരജ്, പക്ഷെ അത് സത്യമല്ല. പ്ലീസ് ശ്രേയാ, ഒരു മിനിറ്റ്, ഞാൻ സംസാരിച്ച് കഴിഞ്ഞിട്ടില്ല. എത്ര എളുപ്പത്തിലാണ് നിങ്ങൾ ശ്രേയയുടെ പേരിൽ കുറ്റം ആരോപിച്ചത്? തീർത്തും അതുപോലെ തന്നെയാ എന്റെ ഭാര്യയെ നിങ്ങൾ കുറ്റപ്പെടുത്തിയത്. എന്ത് തെറ്റാ അവള് ചെയ്തത്? സുഖമില്ലായിരുന്നു, വീക്കായിരുന്നു. അങ്ങനെ സുഖമില്ലാത്ത ഒരു അവസ്ഥയിൽ തന്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ വിളിച്ചാൽ എന്ത് തെറ്റാ ഉള്ളത്? അവള് ചെയ്ത തെറ്റെന്തായിരുന്നു? പക്ഷെ നിങ്ങളെല്ലാവരും അവളുടെ പരിശുദ്ധിയിൽ തന്നെ സംശയം പ്രകടിപ്പിച്ചു. നോക്കുമോനെ, അങ്ങനെയൊന്നും അല്ല ഉദ്ദേശിച്ചത്. നീ ഇതെന്തൊക്കെയാ പറയുന്നത്? ഇല്ല അച്ചമ്മ, അച്ചമ്മ ഈ വീട്ടിലെ ഏറ്റവും മുതിർന്ന ആളാ. ഞാൻ അച്ചമ്മയെ ബഹുമാനിക്കുന്നു, എല്ലാരെക്കാളും ഏറ്റവും അറിവുള്ള വ്യക്തിയാ. മോം ഒട്ടും തന്നെ ആലോചിക്കാതെ തോന്നുന്നൊക്കെ വിളിച്ചു പറയാറില്ലേ, അപ്പൊ അച്ചമ്മ കുറ്റപ്പെടുത്താറുണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ ചോദിക്കുക, അച്ചമ്മ അതല്ലേ ചെയ്തത്? അച്ചമ്മയും അത് തന്നെയാ ചെയ്തത്, അമ്മ ചെയ്യുന്നത് പോലെ, എക്സാക്ട്ലി ദ സെയിം. ആ പ്രതിമ കാണുന്നില്ലേ അച്ചമ്മ? അച്ചമ്മയല്ലേ കൊണ്ടുവന്നത് അനന്യക്ക് വേണ്ടി? അതിനടുത്ത് ചെന്ന് സ്വന്തം മനസ്സിനോട് ചോദിക്കുക, എന്നിട്ട് പറയേ നിങ്ങൾ എല്ലാവരും ആ പാവ അനന്യയോട് തെറ്റ് ചെയ്തില്ലേന്ന്. പറയേ അമ്മേ, അച്ചമ്മേ, ഒരു സ്ത്രീയോട് അഗ്നിപരീക്ഷ നേരിടാൻ പറയുന്നത് ശരിയാണോ? പക്ഷെ മോനെ, അഗ്നിപരീക്ഷ സാധാരണ സ്ത്രീകളാണല്ലോ നേരിടേണ്ടി വരുന്നത്. അപ്പൊ ഞാൻ ആന്റിയോട് ചോദിച്ചോട്ടെ, ആന്റി ആന്റിയുടെ വീട് ഉപേക്ഷിച്ച് തിരിച്ചിവിടെ വന്നു, സ്വന്തം ഭർത്താവിന്റെ കൂടെ താമസിക്കാൻ തയ്യാറായില്ല, അത് തെറ്റല്ലെന്നാണ് പറയുന്നത്. അപ്പൊ ആന്റി ചെയ്തത് തെറ്റല്ലേ? മേഡി ആന്റി, ആന്റി ഒരു സ്ത്രീയാ. എന്റെ അച്ഛൻ ഈ സൊസൈറ്റിയെ ഒട്ടും തന്നെ വകവയ്ക്കാതെ, ആന്റിയോടൊന്നും ചോദിക്കാതെ ആന്റിയെ വിശ്വസിച്ചു, ആന്റി ഇവിടെ താമസിപ്പിച്ചു. കാരണം അച്ഛൻ ആന്റിയുടെ ചേട്ടനാ. ഒരു ചേട്ടന്റെ കടമയാണ് അച്ഛൻ ചെയ്തത്. അതുകൊണ്ട് ആന്റിക്ക് അഗ്നിപരീക്ഷ ഒന്നും നേരിടേണ്ടി വന്നില്ല. അനന്യോട് മാത്രം എന്താ, എന്നോടെന്താ കാണിക്കാത്തത്? നിങ്ങൾക്കതായിരുന്നു ആഗ്രഹമെങ്കിൽ എന്നോടാകാമായിരുന്നു, സത്യം ചോദിക്കാമായിരുന്നു. എന്തുകൊണ്ട് ചോദിച്ചില്ല? പറയാ, മറുപടി പറയാ. എന്റെ ഭാഗത്തും തെറ്റുണ്ടല്ലോ, സ്വന്തം ഭാര്യയെ സംശയിച്ചതിലുള്ള തെറ്റ്, ഒരു അന്യ പെൺകുട്ടിയോട് ഇങ്ങനെയെല്ലാം കാണിച്ചതിലുള്ള തെറ്റ്. നിങ്ങൾ എന്നെ ചോദ്യം ചെയ്യാത്തത് എന്താ? എന്തുകൊണ്ട് എന്നോടൊന്നും ചോദിച്ചില്ല? എന്തുകൊണ്ട്? ഞാനൊരു പുരുഷനും അവളൊരു സ്ത്രീയുമായതുകൊണ്ടോ? അതുകൊണ്ടാണോ? അച്ചമ്മയോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഒരു സ്ത്രീയുടെ അഭിമാനം ഒരു പുരുഷന്റേതിനേക്കാൾ വില കുറഞ്ഞതാണോ? അല്ല മോനെ. അലിയും പിന്നെ അനന്യയും അവർ കുട്ടിക്കാലം മുതലേ ഉള്ള ഫ്രണ്ട്സാ. ഒരുപക്ഷെ അനന്യ കുട്ടിക്കാലത്തെ ആ ഫ്രണ്ടിനോട് ഒരു സഹായം ആവശ്യപ്പെടുകയും അലി വരികയും ചെയ്താൽ അതിൽ എന്താ തെറ്റുള്ളത്? അതിൽ അവൾ തെറ്റുകാരിയാണോ? ആ സുഹൃത്ത് അനന്യയുടെ ബുദ്ധിമുട്ടിൽ മനം നൊന്ത് എല്ലാം ഇട്ടറിഞ്ഞ് ഉടൻ തന്നെ ഇവിടെ എത്തി അനന്യയെ സഹായിക്കാനായി, സഹായിക്കാൻ വേണ്ടി മാത്രം. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. കാരണം അവനൊരു ആൺകുട്ടിയും അനന്യ ഒരു പെൺകുട്ടിയുമാണ്. സിനിമയിലൊക്കെ സാധാരണ പറയാറുണ്ട്, ഒരു ആൺകുട്ടിക്ക് ഒരു പെൺകുട്ടിക്ക് സുഹൃത്തുക്കളാകാൻ കഴിയില്ല എന്ന്. അതൊക്കെ വെറുതെയാ. യഥാർത്ഥ ജീവിതത്തിൽ ഒരു പെൺകുട്ടിക്കും ആൺകുട്ടിക്കും സുഹൃത്തുക്കളാകാൻ കഴിയും. സിനിമയിലും യഥാർത്ഥ ജീവിതത്തിലും ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ആ കാര്യമാണ് നിങ്ങളെ ഞാൻ വളരെ സ്നേഹത്തോടെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്, ഒരു ആൺകുട്ടിക്കും പെൺകുട്ടിക്കും സുഹൃത്തുക്കളാകാൻ കഴിയുമെന്ന്. ഇന്ന് എന്റെ ഭാര്യ എന്നെ ഉപേക്ഷിച്ചു പോയതുകൊണ്ട് ഞാനും മറ്റുള്ളവരെ പോലെ ഒറ്റപ്പെട്ടിരിക്കുക. നിങ്ങൾ എന്റെ കുടുംബത്തിലുള്ളവരാണെന്ന് പറയുന്നതിൽ എനിക്ക് നാണം തോന്നുന്നു. എന്നോട് ക്ഷമിക്കുമോനെ, ഈ വൃദ്ധയുടെ കണ്ണുകൾക്ക് സത്യം തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. ഞാനാണ് തെറ്റ് ചെയ്തത്, എനിക്ക് മാപ്പ് താ മോനെ. അച്ചമ്മയ്ക്ക് മാപ്പ് ചോദിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും കൂടി കുറ്റപ്പെടുത്തിയ ആ വ്യക്തിയോടാണ് മാപ്പ് ചോദിക്കേണ്ടത്. സ്വന്തം വീട്ടിലെ അഭിമാനത്തെ തിരിച്ചെത്തിക്കണം അച്ചമ്മേ. മതി മോനെ, പിന്നെ ഇനി എന്റെ മരുമോളെ ഫോൺ ചെയ്ത് പെട്ടെന്ന് വീട്ടിലേക്ക് വരാൻ പറ. വിളിച്ച് ചോദിക്ക അവൾ എവിടെയാണെന്ന്. നീനാന്റിയുടെ ഇത്രയും മിസ് കോളോ? ഹലോ, വാട്ട്? അല്ലേ, നീ ഇവിടെ? അല്ലേ, ഞാനീ ഈ സ്ഥലം വിട്ട് പോവുക. സംഭവിച്ച കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോ കുറച്ചു ദിവസം ഒറ്റയ്ക്ക് നിൽക്കാൻ തോന്നുക. അവന്, നീ എന്താ കുട്ടികളെ പോലെ സംസാരിക്കുന്നത്? പിന്നെ നീ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ ഞാനും കൂടെ ഉണ്ടാവും. ദാറ്റ്സ് ഇറ്റ്. വേണ്ട അലി, എനിക്ക് കുറച്ചു നാൾ ഒറ്റയ്ക്ക് താമസിക്കണം, പ്ലീസ്. പിന്നെ ഞാൻ നിന്നോട് സത്യം ചെയ്യാം, ഞാൻ തിരിച്ചു വരും. ഇനി ഇവിടെ താമസിക്കാനുള്ള ശക്തി ഒട്ടും ഇല്ല എനിക്ക്. Thank you.
നീ എന്താ അവിടെ നിൽക്കുന്നത്? നിനക്ക് വണ്ടി വന്നിരിക്കാൻ പ്രത്യേക ഇൻവിറ്റേഷൻ തരണോ? അല്ല മൈ, അത് ഞാൻ ശ്വേത, ഇന്ന് നീ അനന്യയെ കൊണ്ടുവരാൻ ഞങ്ങളുടെ കൂടെ വന്നില്ലെങ്കിൽ തിരിച്ചു വരുമ്പോ എല്ലാം പാക്ക് ചെയ്ത് നിന്നോണം. ഞാൻ തന്നെ നിന്നെ റെയിൽവേ സ്റ്റേഷനിൽ ഒന്നും പെട്ടെന്ന് വാ മോനെ, ഞങ്ങൾക്ക് ഞങ്ങളുടെ മരുമോളെ വേഗം ഇങ്ങ് തിരിച്ചു കൊണ്ടുവരേണ്ടതാ. പെട്ടെന്ന് കേറാം മൈ, കേറ കേറ. അവനിപ്പോ എവിടെയായിരിക്കും അറിയില്ല. ഹലോ നീരജ്, പറയൂ. ഞാൻ ഡിപ്പാർട്ട്മെന്റിൽ അറിയിച്ചിട്ടുണ്ട്. അവര് സ്റ്റേഷനിൽ എയർപോർട്ടിൽ അന്വേഷിച്ചു. ഏതായാലും ആന്റി ഒരു കാര്യം ചെയ്യേ, നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്തൊക്കെ ഒന്ന് അന്വേഷിച്ചോളൂ. എന്തെങ്കിലും വിവരം കിട്ടിയാ ഉടനെ എന്നെ അറിയിക്കണം. നീരജ്, അവനി എന്റെ വീട്ടിലില്ല, ഞാൻ അവിടെ പോയിരുന്നു. ഇനിയിപ്പോ നീ പറയുന്ന പോലെ തന്നെ ഞാൻ ചെയ്യാം. ആ പഴയ വീട്ടിലെങ്കിലും അവൾ ഉണ്ടായിരുന്നെങ്കിൽ അവനെ അരുതാത്തൊന്നും ചെയ്യരുതേ എന്ന പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. പ്ലീസ് കീപ് ഇൻ ടച്ച്, എന്നെ വിളിക്കണേ. എന്തെങ്കിലും വിവരം കിട്ടിയാ ഞാൻ അറിയിച്ചോളാം. നീ എവിടെയാ അവനി? ഐ ഹോപ്പ് യു ആർ ഓക്കേ. കരീന, ഈ പെൺകുട്ടികളെ പോലെ എല്ലാവരുടെ മുന്നിൽ നീ എന്നെ നാണം കെടുത്തിയാലുണ്ടല്ലോ. ഞാൻ വെറുതെ വിടില്ല കേട്ടോ. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? അമ്മേ, എനിക്ക് പഠിക്കാനുണ്ട്, ഞാൻ റൂമിലേക്ക് പോയിക്കോട്ടെ. ഹലോ അങ്കത്ത്, ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ല എന്നെ വിളിക്കരുതെന്ന്. എനിക്ക് നിന്നെ കാണാൻ കഴിയില്ല, പ്ലീസ്. എവിടെയാ നീ? വാട്ട്, നീ ഇവിടെ എന്തിനാ വന്നത്? അങ്കത്ത്, പ്ലീസ് നീ ഇവിടുന്ന് പോ. നിന്നെ ഇവിടെ ആരെങ്കിലും കണ്ടാലോ? എന്ത് പ്രശ്നമെന്ന് നിനക്ക് അറിയോ? പോ പ്ലീസ്. എന്താ നേരത്തെ നീ എന്ത് പ്രൂവ് ചെയ്യാനാ ശ്രമിച്ചെ? അച്ഛമ്മ നിന്നെയാണ് ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത്, എന്നിട്ട് നീയോ? നീ അച്ഛമ്മയ്ക്ക് തന്നെ എതിരായോ? ഷെയിം ഓൺ യു. ഷെയിം ഓൺ യു. നിനക്കറിയാലോ അല്ലേ അച്ഛമ്മയുടെ യഥാർത്ഥ മുഖം. എന്നിട്ട് നീ അതേ പാത പിന്തുടരുകയാണോ? പിന്നെ ഒരു കാര്യം, ഇനിയും നീ അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ ശ്രമിച്ചാ പിന്നെ എന്റെ ചേച്ചിയുടെ ജീവിതത്തിലെ വിഷം കടത്താൻ നോക്കിയാലുണ്ടല്ലോ. ഞാൻ നീരജേട്ടനോട് പറഞ്ഞ് നിന്നെയും അവിടേക്ക് അയക്കും, ജയിലിലേക്ക്. ഈ വീട്ടിലെ ഉപ്പും ചോറും തിന്നിട്ട് ഈ വീടിനെതിരായി പ്രവർത്തിച്ച പിന്നെ ഈ വീട്ടിൽ താമസിക്കുന്നതിന് നിനക്ക് ഒരവകാശവുമില്ല. അവനി എവിടെ അലി? അവൻ ഇവിടെ വിട്ട് പോയി നീരജ്. എവിടെയാണെന്ന് എനിക്കും അറിയില്ല. താങ്ക്സ് അലി. അവനെ കുറിച്ച് എന്തെങ്കിലും അറിഞ്ഞോ? സർ, എയർപോർട്ടിലൊന്നുമില്ല, ചിലപ്പോ ഇവിടെ ഉണ്ടാവും. വശത്തേക്ക് പോകണം, എവിടെ നിന്ന് തുടങ്ങണം, ഒരു പിടിയും കിട്ടുന്നില്ല. നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. പെട്ടെന്ന് വാ മോനെ.
അനന്യ, അനന്യ, എക്സ്ക്യൂസ് മീ, ഈ സ്ത്രീ നിങ്ങൾ കണ്ടോ? നിങ്ങൾ അകത്ത് പോയി അവിടെയൊക്കെ ചെക്ക് ചെയ്യൂ. കണ്ടോ മനെ? ഇല്ലമ്മേ. എവിടെ പോയി ഈ കുട്ടി? ഇനി അവളെ കണ്ടില്ലെങ്കിലോ? ഇല്ലമ്മേ, അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല. എന്റെ മനസ്സ് പറയുന്നത് അനന്യൻ നമുക്ക് കിട്ടുമെന്നാ. പക്ഷെ അവള് എവിടെ അന്വേഷിക്കാനാ? അയ്യോ, ദാ കസേര, എവിടെ ഇരുന്ന് കുറച്ച് വിശ്രമിക്കാം. യെസ്. ക്ഷീണിച്ചോ ശ്വേത? അമ്മായി, അമ്മായി, പിന്നെ അനന്യെ കണ്ടോ? അനന്യ, ഒന്ന് മതിയാക്കി നിന്റെ അഭിനയം. നിനക്ക് ഒട്ടും നാണം തോന്നുന്നില്ലേ? നീ ബന്ധങ്ങളെ വളരെ വില കുറച്ചാ കണ്ടത്. കുറഞ്ഞ പക്ഷം മനുഷ്യത്വത്തിനെങ്കിലും വില കൽപ്പിച്ചുകൂടെ? ഇവിടെ ഞങ്ങളെല്ലാം അനന്യെ അന്വേഷിച്ചാ വന്നത്. പക്ഷെ നീയോ? നീ കാറ്റം കൊണ്ടല്ലേ ഇരുന്നത്? അമ്മേ, എന്തുണ്ടായി? എന്തുണ്ടാവാൻ? നിന്റെ ഭാര്യയുടെ ഓരോ വേലത്തരങ്ങൾ. അതൊന്നും അല്ല പ്രകാശേട്ടാ, നിങ്ങൾ എല്ലാവരും അനന്യെ അന്വേഷിക്കുകയാണല്ലോ. അപ്പൊ ഞാൻ കരുതി കുറച്ചു നേരം മിണ്ടരുത്. ഇതിനൊന്നും അല്ല പ്രാധാന്യം കൊടുക്കേണ്ടത്. എത്ര ആളുകൾ അവളെ അന്വേഷിച്ചെന്നും അന്വേഷിച്ചില്ല എന്നും, അവളെ കിട്ടിയോ ഇല്ലയോ എന്നും അല്ല ഒരു കാര്യത്തിൽ എനിക്ക് സങ്കടമുള്ളൂ. ഇത്രയൊക്കെ കാര്യങ്ങൾ ഉണ്ടായിട്ട് കൂടി അതൊന്നും നിന്റെ തലയിൽ കേറിയില്ലല്ലോ. അല്പമെങ്കിലും നാണം വേണമടി. ഈ സമയത്ത് നിനക്ക് എങ്ങനെ ടെൻഷൻ ഇല്ലാതിരിക്കാൻ കഴിയുന്നു? വീണ്ടും ഇവിടെ ഒരു സീൻ ഉണ്ടാക്കുന്നതിന് മുമ്പ് വാ എന്റെ കൂടെ. എന്ത് കാണാൻ നിക്കുക? ഇവിടെ സിനിമയൊന്നുമില്ല, എല്ലാരും പോയെ. അച്ചമ്മ ഈ സംഭവിച്ചതിനൊക്കെ ഉത്തരവാദി അമ്മ മാത്രമല്ല, അച്ചമ്മയും കൂടിയാ. നമ്മൾ അന്യോന്യം കുറ്റപ്പെടുത്തി വെറുതെ സമയം കളയുകയാണ്. ഇനിയെങ്കിലും മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നത് കളഞ്ഞിട്ട് അനന്യയുടെ കാര്യത്തിൽ ഫോക്കസ് ചെയ്യണം. നമുക്ക് അനന്യയെ കണ്ടെത്തിയേ പറ്റൂ, എന്നാലേ ആരുടെ കുഴപ്പമാണെന്ന് അറിയാൻ കഴിയും. എന്താണ് മിസ്റ്റർ, കണ്ണ് കണ്ടുകൂടെ നിനക്ക്? സോറി സോറി, ബാഗ് തള്ളി താഴെ ഇട്ടിട്ട് സോറി പറയുന്നു. ഞാൻ സോറി പറഞ്ഞല്ലോ. ഹലോ, ഹഫ്നി, ഐ'm വെരി സോറി.
അവനി, 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 നീരജ്, നീരജ് അവനി വീട്ടിലില്ല. എന്ത് ചെയ്യും നീനാൻഡി? ഇനി എവിടെ പോയി അന്വേഷിക്കും? നീ അവനിക്ക് വേണ്ടി ഇത്രയും കഷ്ടപ്പെടുന്ന കാര്യം എനിക്ക് അവളോടൊന്നും പറയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എങ്കിൽ അവൾ ഒരിക്കലും ഇങ്ങനെ ഒരു സ്റ്റെപ്പ് എടുക്കില്ലായിരുന്നു. ഇനി അതൊക്കെ പറഞ്ഞിട്ട് എന്ത് പ്രയോജനം? എനിക്ക് അവനെ നഷ്ടപ്പെട്ടു കഴിഞ്ഞു. ഞാൻ എന്ത് ചെയ്യും? എവിടെ പോയി അന്വേഷിക്കും അവൾ? നീ എവിടെയാവും? നീ എവിടെ പോയി? തിരിച്ചു വാ അവനെ. എല്ലാം എന്റെ തെറ്റാ. ഞാൻ കാരണമായി ഇതെല്ലാം ഇതെല്ലാം സംഭവിച്ചത് എന്റെ പിടിപ്പുകേടുകൊണ്ടാ. ഞാൻ കാരണം എന്റെ മോള് വീട് ഉപേക്ഷിച്ചു പോയി. എനിക്ക് അവളെ സപ്പോർട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല. ഭഗവാനെ, എന്നോട് ക്ഷമിക്കണേ. അവസാനം എന്റെ ഇൻഡിപെൻഡൻസ് ഡേയും വന്നു. ഓ, ഞാൻ സ്വതന്ത്രയായി കഴിഞ്ഞു. തെറ്റ് മുഴുവൻ പെൺകുട്ടികളുടെ ഭാഗത്താ. അവര് ശരിയായിരുന്നെങ്കിൽ ഇതൊന്നും ഉണ്ടാകുമായിരുന്നില്ല. ഒന്നുമല്ലെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായല്ലോ നിങ്ങളാണ് തെറ്റ് ചെയ്തതെന്ന്. ഭഗവാനെ, അവനിക്ക് എന്തൊക്കെ അഗ്നി പരീക്ഷണങ്ങളാണ് നേരിടേണ്ടി വരുന്നത്? നീരജ്, അവനി, അനന്യ, അവനി, നമ്മളൊക്കെ ഉപേക്ഷിച്ച് നീ എന്തിനാ പോകുന്നത്? അവനി, ബന്ധം നിലനിർത്തേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ നിനക്ക് പറഞ്ഞു തന്നിട്ടില്ലേ? അവനി, അമ്മയ്ക്ക് എങ്ങനെ മനസ്സിലായി ഞാൻ ഇവിടെ ഉണ്ടെന്ന്? നിന്നെ അന്വേഷിച്ചത് എളുപ്പമല്ലായിരുന്നു. ഈ സിറ്റി മുഴുവൻ പോലീസ് നിന്നെ അന്വേഷിക്കായിരുന്നു. നീരജ്, ഡിഡി, വീട്ടിലെ അംഗങ്ങൾ എല്ലാവരും നിന്നെ അന്വേഷിക്കായിരുന്നു. ബസ് സ്റ്റോപ്പ്, ടാക്സി സ്റ്റാൻഡ്, എയർപോർട്ട്, എല്ലായിടത്തും നിന്നെ അന്വേഷിക്കായിരുന്നു. പക്ഷെ ഇന്ന് നീ ഒരക്ഷരം മിണ്ടാതെ ഇവിടെ നിൽക്കും. ഞാൻ സംസാരിക്കും, അത് നീ കേൾക്കും.
നീ എന്താ ഇവിടെ ഉപേക്ഷിച്ച് പോകുന്നെന്ന് അറിയോ? ആ അവനിയെ, ഓരോ പെൺകുട്ടികളുടെയും സ്വപ്നമായ അവനിയെ. ആ സ്വപ്നം എനിക്കും ഉണ്ടായിരുന്നു. ഓരോ പെൺകുട്ടി ആഗ്രഹിക്കുന്നു അവൾക്ക് അവളെ മാത്രം സ്നേഹിക്കുന്ന ഒരു ഭർത്താവിനെ കിട്ടണമെന്ന്, അവളെ സംരക്ഷിക്കണമെന്ന്, അവളുടെ മാനാഭിമാനത്തെ കാത്തുരക്ഷിക്കണമെന്ന്. ഇന്ന് നിനക്ക് അങ്ങനെ ഒരു കുടുംബത്തെ കിട്ടിയിരിക്കുകയാണ്, നല്ലൊരു ഭർത്താവിനെയും, എന്നിട്ട് നീ എല്ലാം ഉപേക്ഷിച്ച് പോവാണോ? നീരജ് അവന്റെ എല്ലാ ഉത്തരവാദിത്വവും നിറവേറ്റി അവനി. ഒരു നല്ല ഭർത്താവാകാനും ഒരു നല്ല സുഹൃത്താവാനും ഈ വിവാഹത്തെ നിലനിർത്താനും. ഈ ബന്ധത്തിൽ നിരവധി പ്രശ്നങ്ങൾ ഉണ്ടായപ്പോഴും അവൻ ഈ ബന്ധത്തിന്റെ കെട്ടുറപ്പിനെ കൂടുതൽ സുദൃഢമാക്കുകയാണ് ചെയ്തത്. പക്ഷെ ഇന്ന് നിന്റെ അവസരം വന്നപ്പോ ആ ബന്ധത്തെ നീ എന്നേക്കുമായി ഉപേക്ഷിക്കുകയാണോ? ഇങ്ങോട്ട് നോക്ക്, ഞാൻ പറയുന്നത് മനസ്സിലാക്കാൻ ശ്രമിക്കവനി. ബന്ധങ്ങളിൽ നിന്നും ഒളിച്ചോടുന്നത് വളരെ എളുപ്പമാണ്, നിലനിർത്തുന്നത് പ്രയാസവും. എനിക്ക് എന്റെ കുഞ്ഞിനെ നന്നായിട്ട് അറിയാം. എന്റെ അവനി ഈ പ്രശ്നങ്ങളെ ഒന്നും ഭയക്കുന്നതല്ല. നീ എന്തിനാ പേടിക്കുന്ന മോളെ? സ്നേഹം ചേരും നേരം നെഞ്ചിൽ ചൊല്ലി പറയാൻ അനുവദിക്കൂ. കാരണം നീയാ എനിക്ക് എപ്പോഴും ആത്മവിശ്വാസം പകർന്നത്. എനിക്ക് നീയാണ് ഉറപ്പ് തന്നത് എനിക്കും മറ്റുള്ളവരെ പോലെ സാധാരണ ജീവിതം നയിക്കാനാകുന്നു. ആന്റണി എന്ത് ചെയ്യാൻ പോകുന്നു? സത്യം വെളിച്ചത്ത് കൊണ്ടുവരും.